ഡൽഹിയിലെ ജമാ മസ്ജിദിന്റെ പരിസരത്ത് പെൺകുട്ടികളൊക്കെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് വിവാദമായതിനു പിന്നാലെ പിൻവലിച്ചു. ഡൽഹി ലെഫ് ഗവർണർ വി കെ സക്സേന ഷാഫി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരിയുമായി നടത്തിയ ചർച്ചയിലാണ് വിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനം. നിരോധനം നീക്കാമെന്ന് ലെഫ് ഗവർണർക്ക് ഇമാം ഉറപ്പ് നൽകി. സന്ദർശകർ പള്ളിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പിലാണ് നടപടി. ജമാ മസ്ജിദിന്റെ പരിസരത്ത് പെൺകുട്ടികൾ ഒറ്റയ്ക്കും കൂട്ടമായും പ്രവേശിക്കുന്നത് നിരോധിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. മസ്ജിദിന്റെ കോമ്പൗണ്ടിനുള്ളിൽ സംഗീതത്തോടു കൂടിയുള്ള വീഡിയോകൾ ചിത്രീകരിക്കുന്നതും നിരോധിച്ചിരുന്ന തീരുമാനത്തെ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മരിവാൾ ഉൾപ്പെടെ അപലപിച്ചിരുന്നു. സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുമ്പോൾ മതപരമായ സ്ഥലത്ത് അനുചിതമായ പ്രവർത്തികൾ കാണപ്പെടുമെന്നും അത്തരം പ്രവർത്തികൾ നിർത്തലാക്കാനാണ് നിരോധനമെന്നുമായിരുന്നു മസ്ജിദിന്റെ PRO സബിയുല്ല ഖാന്റെ വിശദീകരണം. ജമാ മസ്ജിദിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള വിലക്കിനെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്നു ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്രത്തോടും ഡൽഹി സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ജമാ മസ്ജിദിന്റെ നടപടി ലിംഗപക്ഷപാതപരവും ആരാധിക്കുന്നതിനുള്ള മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് ഉചിതമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ രേഖ ശർമ്മ കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനും കത്ത് നൽകിയിരുന്നു. ആരാധനാലയമാണ്, ആളുകളെ പ്രാർത്ഥനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു, എന്നാൽ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് അവരുടെ ആൺസുഹൃത്തുക്കളുമായി കാത്തിരിക്കുകയല്ല ഇതല്ല ഈ സ്ഥലം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പള്ളിയോ ക്ഷേത്രമോ ഗുരുദ്വാരയോ ആകട്ടെ, അത് ആരാധനാലയമാണ്, അവിടെ അതിനുവേണ്ടി വരുന്നത് ഒരു നിയന്ത്രണവുമില്ല, ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി പറഞ്ഞു. തീരുമാനത്തെ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മരിവാൾ അപലപിച്ചു. ജുമാ മസ്ജിദിനുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വിലക്കാനുള്ള തീരുമാനം തെറ്റാണ്. മസ്ജിദിലെ ഇമാമിന് നോട്ടീസ് അയക്കും. സ്ത്രീകളുടെ പ്രവേശനം നിരോധിക്കാൻ ആർക്കും അവകാശമില്ല, അവർ ട്വീറ്റ് ചെയ്തു. മസ്ജിദിൽ സ്ത്രീ പ്രവേശനം നിരോധിക്കില്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അനുചിതമായ പ്രവർത്തികൾ കാണുകയും പരിസരത്ത് വീഡിയോകൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അത്തരം പ്രവർത്തികൾ തടയാനാണ് നിരോധനം. കുടുംബങ്ങൾക്കും വിവാഹിതരായ ദമ്പതികൾക്കും മസ്ജിദ് സന്ദർശിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് സബിയുല്ല ഖാൻ പറഞ്ഞിരുന്നു. പെൺകുട്ടികളും സ്ത്രീകളും പള്ളിയുടെ പവിത്രതയെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന വ്യവസ്ഥയിലാണ് നടപടി സ്വീകരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് ജുമാ മസ്ജിദ് പരിസരത്ത് പെൺകുട്ടികളുടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് നോട്ടീസ് പതിച്ചത്. ഒറ്റയ്ക്ക് സന്ദർശനത്തിനെത്തുന്ന സ്ത്രീകൾ ആൺകുട്ടികളെ കാണാനുള്ള സ്ഥലമായി പള്ളി പരിസരം ഉപയോഗിക്കുന്നുവെന്നും സംഗീതത്തോടുകൂടിയുള്ള വീഡിയോകൾ ചിത്രീകരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിലക്ക് പ്രഖ്യാപിച്ചത്. തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നു. വിവാദമായതോടെ സർക്കാരും വിവിധ അധികാര കേന്ദ്രങ്ങളും ഇടപെട്ടു. നടപടി വിവാദമായതോടെ പ്രാർത്ഥന നടത്താൻ വരുന്നവർക്ക് ഉത്തരവ് ബാധകമല്ലെന്നും ഭർത്താവുമായോ കുടുംബാംഗങ്ങളുമായോ വരുന്നവർക്ക് പള്ളിയിൽ പ്രവേശിക്കാമെന്നുമായിരുന്നു ഷാഫി ഇമാം വ്യക്തമാക്കിയത്. നടപടി വിവാദമായതോടെ പ്രാർത്ഥന നടത്താൻ വരുന്നവർക്ക് ഉത്തരവ് ബാധകമല്ലെന്നും ഭർത്താവുമായോ കുടുംബാംഗങ്ങളുമായോ വരുന്നവർക്ക് പള്ളിയിൽ പ്രവേശിക്കാമെന്നുമായിരുന്നു ഷമീം ഇമാം വ്യക്തമാക്കിയത്. നടപടിക്കെതിരെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാൾ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു വിലക്ക് അംഗീകരിക്കാനാവില്ലെന്നും വിലക്കിനെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്നും വനിതാ കമ്മീഷൻ കേന്ദ്രത്തോടും ഡൽഹി സർക്കാരിനോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.